ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് സ്പ്ലിറ്റ് എൻസിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാനിങ്ങനെ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇപ്പോൾ കറൻ്റ്ലി ഉള്ള ഏറ്റവും കൂടുതലുള്ള ഹെയർ കെയർ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന്. ഒരുപാട് റിപ്ലൈ വന്നു കേട്ടോ, 1 ലാക്കിന് മേലെ വ്യൂസ് വന്നു. ഞാനത് ഇങ്ങനെ ജസ്റ്റ് ഒരു ആസ്ക് മീ ക്വസ്റ്റ്യൻ ഇട്ടതിന് എനിക്ക് ഇങ്ങനെ ഇത്രയും വ്യൂസ് വന്നിട്ടില്ല, ഇത്രയും റീച്ച് വന്നിട്ടില്ല. 1 ലാക്കിന് എബോവ് ആളുകൾ അത് കണ്ടു, അത്ര റെസ്പോൺസ് ഉണ്ടായിരുന്നു അതിൽ നിന്ന്. അയ്യോ, എന്തോരം പേരാണ് ഹെയർ കെയർ ഇഷ്യൂസിനെ കുറിച്ച് മെസ്സേജ്. അപ്പോൾ അതിനകത്ത് കുറേ ഉണ്ടായിരുന്ന ഒരു പ്രോബ്ലം ആയിരുന്നു സ്പ്ലിറ്റ് ടെൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സ്പ്ലിറ്റ് ടെൻസിനെ കുറിച്ചിട്ടാണ്. എങ്ങനെയാണ് സ്പ്ലിറ്റ് ടെൻസ് വരുന്നത്, എത്ര ടൈപ്പ് ഓഫ് സ്പ്ലിറ്റ് ടെൻസ് ഉണ്ട്, അതുപോലെ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്തത് നമുക്ക് മാറ്റാം എന്നുള്ളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കണം. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കണ്ട, വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ എൻ്റെ മുടി ഇന്ന് എക്സ്ക്യൂസ് ചെയ്യാം, എൻ്റെ മുടി കെട്ടാനാണ് ഞാൻ ഏറ്റവും സമയം എടുക്കുന്നത്. ഞാൻ കുറേ തവണ ട്രൈ ചെയ്തു, മിക്കവാറും ഞാൻ കെരാട്ടിൻ ചെയ്യും. എനിക്കല്ലാതെ എനിക്ക് പറ്റണില്ല, മുടി ഇരിക്കണില്ല ഒരു കണക്കിന്. നമുക്ക് എന്തെല്ലാം ചെയ്തിട്ട് ഈ പറന്ന് ഫ്രിസിയായിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കുക. ഫ്രിസിനെസ് ഇപ്പം അത്യാവശ്യം കുറഞ്ഞിട്ട് തോന്നുന്നു, എന്നാലും കളറും കൂടി ചെയ്തപ്പോഴൊക്കെ. ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാം. ഓക്കെ, ഒതുക്കി വയ്ക്കാൻ നോക്കിയിട്ട് ഒതുങ്ങണില്ല. എനിക്കാണെങ്കിൽ ഇപ്പോൾ കുറച്ച് മുടി ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്, അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ബേബി ഹെയേഴ്സും ധാരാളം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് സ്പ്ലിറ്റ് ടെൻസ് എങ്ങനെയാണ് വരണേന്നുള്ളത് നോക്കാം. നിങ്ങളുടെ ഹെയറിൽ സ്പ്ലിറ്റ് ടെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളൂ നിങ്ങൾ കഴിക്കുന്ന ഫുഡിൻ്റെ, നമ്മൾ ഹെയറിന് വേണ്ടി എടുക്കുന്ന ന്യൂട്രീഷൻസ് ഒന്നും തന്നെ നിങ്ങളുടെ മുടിയുടെ അറ്റം വരെ എത്തുന്നില്ല. അങ്ങനെ അറ്റം വരെ എത്താതെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുമ്പോഴാണ് സ്പ്ലിറ്റ് ടെൻസ് ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഈ സ്പ്ലിറ്റ് ടെൻസ് വരണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും ഫുഡ് കഴിക്കുമ്പോഴേക്കും ആ ഫുഡിൽ നിന്ന് നമ്മുടെ മുടിക്കും നഖത്തിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മുടെ മുടിയുടെ തുമ്പ് വരെയൊക്കെ എത്താതിരിക്കുമ്പോൾ അവിടെ ഭയങ്കര ഒട്ടും മോയ്ചർ ഇല്ലാതെ ഡ്രൈ ആയിട്ട് പിളർന്നു പോകാം, അതൊരു സാധ്യത. അപ്പോൾ കറക്റ്റ് പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്തിരുന്നില്ലെങ്കിൽ, പിന്നെ വിൻ്റർ ഈ ക്ലൈമറ്റ് ഉണ്ട്, അതായത് ഭയങ്കരമായിട്ട് തണുപ്പുള്ള സമയമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തണുപ്പുള്ള സ്ഥലത്ത് നിങ്ങൾ പോയിരിക്കുകയാണ്, എവിടെ അപ്പോൾ ഊട്ടി പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ തണുപ്പുള്ള മെയിൻലി തണുപ്പുള്ള സ്ഥലം എവിടെയൊക്കെയാണോ അവിടെ നിങ്ങൾ പോയിട്ടുണ്ട്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് മുടി പൊട്ടി പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, അതായത് ഇപ്പോൾ നിങ്ങൾ വണ്ടിയിൽ പോവാണ്, യാത്ര പോവാണ്, അപ്പോൾ നിങ്ങൾ മുടി കെട്ടി വെച്ചിട്ടില്ല, അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുടി തമ്മിൽ ഉരസി 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 സ്പ്ലിറ്റ് ടെൻസ് വരാം. പിന്നെ നിങ്ങൾ രാത്രി കിടക്കുമ്പോഴേക്കും മുടി കെട്ടി വെച്ചിട്ടില്ല, മുടി മൊത്തം ഉരസി ഉരസി നിൽക്കുകയാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് സ്പ്ലിറ്റ് ടെൻസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് വെയിൽ കൊള്ളുന്ന ആളുകളാണെങ്കിൽ സ്പ്ലിറ്റ് ടെൻസ് മാത്രമല്ല, മുടിയുടെ ടെക്സ്ചർ അങ്ങനെ പാടെ പോകും. നിങ്ങൾ മുടി കവർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് ടെൻസ് മാത്രമല്ല, ഫുൾ ഹെയർ ഡാമേജ് ആവും, അതായത് ഹെയർ ഭയങ്കരമായിട്ട് ഇവിടെയൊക്കെ ഡ്രൈ ആയിട്ട്. എൻ്റെ മുടിക്ക് അത് പറ്റിയിട്ടുണ്ട് കേട്ടോ, എൻ്റെ മുടി ഇങ്ങനെ ഭയങ്കര ഇത്രയും പുറം ഭാഗമാണ് എൻ്റെ മുടി ഇത്ര ഡാമേജ്. അത് ഈ വെയിൽ കൊണ്ട്, ഞാൻ എപ്പോഴും പണ്ട് കോളേജിലും സ്കൂളിലൊക്കെ പോകുമ്പോഴേക്കും വെയിൽ, കോളേജ് സ്പെഷ്യലി കോളേജിൽ പോകുമ്പോഴേക്കും ഞാൻ 2-വീലറിനെ പോയിക്കൊണ്ടിരുന്നത്, അപ്പോൾ ഇങ്ങനെ പാടത്തിൻ്റെ നടക്കി കൂടെയൊക്കെ പോകണം. അപ്പം അത്രയും നട്ടുച്ച സമയത്തൊക്കെ പോകാറുണ്ട്, അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരണമൊക്കെ ആ ഒരു ഭയങ്കര വെയിൽ ഉദിച്ചിരിക്കുന്ന സമയത്താണ്. അപ്പോൾ അങ്ങനെ പോയി പോയാണ് മുടി ഇത്രയും ഡാമേജായത്. അതായത് എനിക്ക് അകത്തുള്ള മുടി ഉണ്ടല്ലോ, നല്ല ഒരു സിൽക്കി ഹെയറാണ്, നിങ്ങൾക്കത് മനസ്സിലാവുമായിരിക്കാം, അകത്തുള്ള ഹെയർ നല്ലതാണ്, ഈ പുറമേ ഉള്ള ഹെയറാണ് ഇത്രയും ഡാമേജ് ആയിട്ടുള്ളത്. അത് അങ്ങനെ അങ്ങനെ ഹെയർ സൺ എക്സ്പോസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഹെയർ ഡാമേജ് ആവും. അപ്പോൾ സ്പ്ലിറ്റ് ടെൻസ് മാത്രമല്ല, ഒരിക്കലും നിങ്ങൾ മുടി, നമ്മുടെ സ്കിൻ എങ്ങനെ നമ്മളെ സണ്ണിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യണോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹെയറും പ്രൊട്ടക്ട് ചെയ്യണം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വന്നിട്ട്, നിങ്ങൾ ഇപ്പോൾ ഹെയർ അയേൺ ചെയ്യുകയാണ് ഹീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര നനഞ്ഞ് ഇങ്ങനെ ഡ്രിപ്പ് ചെയ്തിരിക്കുന്ന വെള്ളം, അതായത് മുടിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് വീണിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ മുടി ഇങ്ങനെ അയേൺ ചെയ്യരുത്. അങ്ങനെ അയേൺ ചെയ്യുമ്പോൾ ഒരു തൊട്ടൊരു ഒച്ചയേക്കില്ലേ, അങ്ങനെ ഒച്ചയേക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി കുക്കാവണതാണ്, അതായത് ഭയങ്കര ഒരു കരിഞ്ഞ മണം വരില്ലേ നമുക്ക്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു നനഞ്ഞ മുടി നിങ്ങൾ ഒരിക്കലും സ്റ്റൈൽ ചെയ്യരുത്. അങ്ങനെ സ്റ്റൈൽ ചെയ്യുമ്പോൾ നമ്മുടെ മുടിയുടെ ആ ഒരു ഹെൽത്ത് പോകും, സ്പ്ലിറ്റ് ടെൻസ് വരാനായിട്ടും കാരണമാവും. പിന്നെ നിങ്ങൾ സിൽക്കിൻ്റെ ഇല്ലെങ്കിൽ സാറ്റിൻ പില്ലോ കേസുകൾ ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയിൽ ആ ഒരു ഒരസൽ ഉണ്ടാവില്ല, ആ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ആ സ്പ്ലിറ്റ് ടെൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അടുത്ത റീസൺ വന്നിട്ട്, നിങ്ങൾ ഒരുപാട് ഹെയർ ടൂൾസ് യൂസ് ചെയ്യുകയാണ്, ബ്ലോഡറൈ ചെയ്യുകയാണ്, സ്ട്രെയിറ്റനിങ് ചെയ്യുകയാണ്, കേളിങ് ചെയ്യുകയാണ്, അങ്ങനെ ഒത്തിരി ഹീറ്റ് കൊടുത്തിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുകയാണെങ്കിലും ഈ ഒരു സ്പ്ലിറ്റ് ടെൻസ് വരാൻ സാധ്യതയുണ്ടാവും. ഇതൊക്കെയാണ് നോർമൽ ആയിട്ടുള്ള റീസൺസ് നമ്മുടെ ഹെയർ ഭയങ്കര ഡ്രൈ ആയിട്ട് സ്പ്ലിറ്റ് ടെൻസ് വരാനായിട്ട്. ഇനി അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് എത്ര ടൈപ്പ് ഓഫ് സ്പ്ലിറ്റ് ടെൻസ് ഉണ്ടെന്നുള്ളതാണ്. എന്തിനാണ് നമ്മൾ ഈ ടൈപ്പ് ഓഫ് സ്പ്ലിറ്റ് ടെൻസ് അറിഞ്ഞ് വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഈ ഓരോ സ്പ്ലിറ്റ് ടെൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ മുടി എന്തോരം ഡാമേജ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയൂട്ടോ ഇതിനകത്ത് ഏത് ടൈപ്പ് ഓഫ് സ്പ്ലിറ്റ് ടെൻസ് ആണ് നിങ്ങൾക്കുള്ളതെന്ന്. ഓക്കെ,
Number 1 split ends vandu idhe split ends aanu normal basic aayittulla split ends v shape illa split ends normally ingane rendu oru strand ingane rendayittu divide cheyidikkunathu angane aanundengil ningalku ippole ningale treat cheythu thodangiyittundengil aa mudi namukku nannayittu edukkanayittu pattum pinne ningale regular aayittu trim cheyidittundal madhi adu just ingane mudi v aayittu irikkanundengil ningalku moisture nashtapettu thodangiyirikkana appo endeyanu nu chonnillengil ayine tottu mele vechi cut cheythu kodukka annittu nannayittu moisture cheya alla ningal ingane pilarnu irikkunna mudi namukku orikkalum ingane kooti yojipichu vekkanayittu pattathilla adu endayalum cut the galanya petrolo. Up in the shape little split ends on an inkle and dingle, nala moisturizing itala packer, lubuica, other than nala proper itala diet, a follow the tingle, meaning a rather can it help you. In the other one, either volley on the dingle, the mini itala, the iting in a V, it divide the ricky on the hair and dingle, either basic stage on the Namakan item, I did come at Tumbu just in the cutty or Tamadi, either an angle proper item would an item kitty or chitilla or a simple cane, you breaking in the split ends or another, up in the line, you need a proper itala, nalla moisturizing itala packer, look at Trizia, wheatle and another packer, look at Trizia, the little banana, packer, egg yolk in the packer. അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള പാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് മാറ്റി എടുക്കാനായിട്ട് പറ്റും അതായത് കൂട്ടി യോജിപ്പിക്കാൻ പറ്റില്ല ഇനി വരാതിരിക്കാനായിട്ട് പറ്റും ഇനി അടുത്ത വന്നിട്ട് ഇതുപോലത്തെ സ്പ്ലിറ്റ് എൻഡ്സ് ആണ് നിങ്ങളുടെങ്കിൽ അതായത് വി പോലെ ഒരു വലിയ സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ട് പിന്നെ അതിൻ്റെ അടിയിൽ വേറെ ഒരു സ്പ്ലിറ്റ് എൻഡ് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടി അത്ര ഒരു കോമൺ സ്റ്റേജ് അല്ല നിങ്ങൾ ആദ്യമേ ഈ ചെറിയ നമ്മൾ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്ന ആ സ്പ്ലിറ്റ് എൻഡ്സ് വന്നിട്ട് നിങ്ങൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു സ്പ്ലിറ്റ് എൻഡ്സിലോട്ട് കടക്കുന്നത് നമ്മളെപ്പോഴുണ്ടല്ലോ സ്പ്ലിറ്റ് എൻഡ്സ് വരുമ്പോൾ നമ്മൾ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ മുടി ബ്രേക്കേജ് വരും അതായത് ആ സ്പ്ലിറ്റ് എൻഡ്സ് കയറി വരും അതായത് ആ ഒരു തുമ്പിൽ നിന്നിരുന്നതാണ് നമ്മൾ അപ്പോൾ കെയർ ചെയ്തിരുന്നെങ്കിൽ അതിത്രയും വി പോലെ ആവില്ലായിരുന്നു അങ്ങനെ വി ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാണ് പിന്നെയും അതൊന്നുകൂടി ബ്രേക്കായി വരുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം അതല്ലെങ്കിൽ മുടി ഫുൾ അങ്ങനെ പിളർന്നു പോകും പിന്നെ ഇങ്ങനെ ബ്രേക്ക് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രാൻഡ്സ് എന്തൊക്കെ വെച്ചിട്ടാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത് ക്യൂട്ടിക്കിൾ ഉണ്ട് നമ്മുടെ പുറമെയുള്ള ആ ഒരു ഭാഗം ആ ക്യൂട്ടിക്കിളാണ് ക്ലോസ് ആവും ഓപ്പൺ ആവും എന്നൊക്കെ നമ്മൾ പറയില്ലേ ഭയങ്കരമായിട്ട് ക്ലോസ് ഓപ്പൺ ആവും ചെയ്തില്ല ഓക്കെ പിന്നെ അതിനകത്തുള്ളത് കോർട്ടെക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് പിന്നെ അതിൻ്റെ അകത്ത് മെഡുല്ല ഓ പണ്ട് പഠിച്ചാൽ നിങ്ങൾ പേരൊന്ന് കറക്റ്റ് ചെയ്തേ മെഡില്ല കറക്റ്റാണ് കേട്ടോ അപ്പോൾ ഈ മൂന്ന് സംഭവങ്ങളാണ് നമ്മുടെ ഈ ഒരു സ്ട്രാൻഡിനകത്തുള്ളത് അപ്പോൾ ഈ ക്യൂട്ടിക്കിൾ ഫുള്ളായിട്ട് ഡാമേജ് ആകുമ്പോഴാണ് നമുക്ക് ഈ സ്പ്ലിറ്റ് എൻഡ്സ് വരുന്നത് കാരണം ആ ഒരു കോർട്ടെക്സിൻ്റെ അവിടെ ഡാമേജ് വരും ഈ കോർട്ടെക്സിനകത്ത് നിറയെ ഫൈബേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ ആ ഫൈബേഴ്സ് ലോസായി തുടങ്ങുമ്പോഴാണ് നമുക്കിങ്ങനെ സ്പ്ലിറ്റ് എൻഡ്സ് വരുന്നത് അപ്പോൾ ഈ ഒരു തേർഡ് സ്റ്റേജൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ നിങ്ങൾ മൂന്ന് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ആ കോർട്ടെക്സിൻ്റെ ഫൈബറിനെ എഫക്റ്റ് ചെയ്തെന്നാണ് അതിനർത്ഥം അങ്ങനെ ഡിവൈഡായി ഒന്ന് ഡിവൈഡായി പിന്നെ അതിൻ്റെ കുറച്ച് ഡിവൈഡായിട്ടൊക്കെ വരുന്നത് അത്രയും എഫക്റ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ വേഗം തന്നെ ട്രിം ചെയ്യുക അതെങ്കിലും സലൂണിൽ പോയിട്ട് ട്രിം ചെയ്യുക എന്നിട്ട് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക അതായത് സ്പാ ട്രീറ്റ്മെൻറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കുക നന്നായിട്ട് മോയ്സ്ചർ ലോസ് ആകുമ്പോഴാണ് അങ്ങനെ നിങ്ങൾക്ക് സ്പ്ലിറ്റ് എൻഡ്സ് അത്രയും സിവിയർ ആയിട്ട് വരുന്നത് ഇനി അടുത്ത സ്പ്ലിറ്റ് എൻഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സ്പ്ലിറ്റ് എൻഡ്സ് ആണ് അതായത് ഒരു സ്ട്രാൻഡിൽ തന്നെ പല പലതായിട്ട് സ്പ്ലിറ്റ് ആയിരിക്കുക ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ആദ്യമേ ശ്രദ്ധിക്കാതെ വിട്ടത് കൊണ്ടാണ് ഇത് ഇത്ര ആയിട്ടുള്ളത് ഇതിന് നിങ്ങളുടെ മുടി ഫുൾ ഇങ്ങനെ സ്പ്ലിറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് വേഗം കെയർ ചെയ്യുക ഇത് ലോങ് മുടിയിലോട്ട് നീളമായിട്ടുള്ളതുകൊണ്ട് തന്നെ കുറച്ച് കയറ്റിയൊക്കെ നിങ്ങൾക്ക് മുടി വെട്ടേണ്ടി വരും കാരണം ഓൾറെഡി ഇത് കുറേ ഇടത്തോട്ട് സ്പ്രെഡായിട്ട് സ്പ്രെഡാവുന്നല്ല നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്ന് ആ കീറൽ മേളിലോട്ടായി പോന്നിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അത് കറക്റ്റായിട്ട് വെട്ടിക്കൊടുക്കുക അതുപോലെ നിങ്ങൾ സ്പാ ട്രീറ്റ്മെൻറ്റൊക്കെ പോയി ചെയ്യുക നന്നായിട്ട് മോയ്സ്ചർ ലോക്ക് ചെയ്യാൻ പറ്റുന്ന പോലത്തെ സ്പാ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുക ഹെയർ നന്നായിട്ട് ഓയിൽ ചെയ്ത് കൊടുക്കുക മോയ്സ്ചർ കൊടുക്കുക അതായത് ഒട്ടും മോയ്സ്ചർ ഇല്ലാതിരിക്കുമ്പോഴാണ് ഇങ്ങനെ വരണേ അപ്പോൾ വേണ്ട അത്ര മോയ്സ്ചർ കൊടുക്കാനായിട്ട് നോക്കുക പിന്നെന്താ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുക ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റ്സൊക്കെ ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഈ ഹോട്ട് ഓയിൽ ചെയ്യാൻ വെച്ചാൽ നമ്മളിങ്ങനെ തലയിൽ വെക്കുന്ന സംഭവം ഉണ്ടല്ലോ ആ നിങ്ങൾ സ്പാ ചെയ്യാനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർ അവിടെ സ്പാ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മുടെ ഈ സ്ട്രാൻഡ്സിലോട്ടൊക്കെ ഓയിൽ അബ്സോർബ് ആകും ഓയിലില്ലെങ്കിൽ ആ ഇടുന്ന പാക്ക് അബ്സോർബ് ആകും അപ്പം അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ സ്പ്ലിറ്റ് എൻഡിന് നല്ലതായിരിക്കും പിന്നുള്ള ഒരു ഹെയറിൻ്റെ ഒരു സ്പ്ലിറ്റ് എൻഡ്സ് ഇത് പക്ഷേ എനിക്ക് സ്പ്ലിറ്റ് എൻഡായിട്ട് പറയാൻ പറ്റുമെന്ന് അറിയില്ല അതായത് നോട്ട് വരുന്നത് നമ്മുടെ കായ എന്നൊക്കെ പറയില്ലേ മുടിയിൽ വരുന്ന നോട്ട് അത് സ്പ്ലിറ്റ് എൻഡ് എന്ന് പറയാൻ പറ്റില്ല അതിനെക്കുറിച്ച് ഞാൻ വേറെ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ചെയ്യാട്ടോ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ വേണമെന്നുള്ള താഴെ കമൻറ്റ് സെക്ഷനിൽ പറയൂ എത്ര ലൈക്ക് ഉണ്ട് നോക്കിയിട്ട് നമുക്ക് അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്യാം അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള സ്പ്ലിറ്റ് എൻഡ്സ് ഇതിനകത്ത് എത്ര സ്പ്ലിറ്റ് എൻഡ്സ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറയും ഇപ്പം എൻ്റെ മുടിയിൽ അത്ര ഒരു സ്പ്ലിറ്റ് എൻഡ്സ് ഇല്ല കേട്ടോ എനിക്ക് എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയാം ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള വി പോലത്തെ സ്പ്ലിറ്റ് എൻഡ്സ് അത് വന്നിട്ടുണ്ട്
അത് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ള കുഞ്ഞുവി അതും വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ടുള്ളതും വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ടുള്ളതും വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ സ്വിൽട്ടൻസ് എൻ്റെ മുടിയിൽ വന്നിട്ടുണ്ട്. ഞാൻ ഈ ലാസ്റ്റ് ഞാൻ പറഞ്ഞെങ്കിൽ ഇങ്ങനെ ഭയങ്കര ട്രീ പോലെ ഇരിക്കണതില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഫുള്ളായിട്ട്. അപ്പം ഞാൻ ഇത് എന്തെൻ്റെ മുടി ഇങ്ങനെ ഇരിക്കണേ. പിന്നെ എനിക്ക് വേറൊരു സ്വിൽട്ടൻസ് വന്നിട്ടുള്ള എങ്ങനെയാണ് അറിയോ, പക്ഷെ അത് ഞാൻ നോക്കിയതിനകത്തൊന്നും തന്നെ ആ ഒരു സ്വിൽട്ടൻസിനെ കുറിച്ചിട്ട് കണ്ടില്ല. മുടി ഇങ്ങനെ വന്നിട്ട് നടുക്കുള്ള മുടി ഇങ്ങനെ സ്പ്ലിട്ടായി, എന്നിട്ട് പിന്നെ ജോയിൻ ചെയ്ത് പിന്നെ മുടി നീണ്ടു വന്നു. അതായത് ഒരു സ്ട്രാൻഡിൻ്റെ നടുക്ക് ഭാഗത്ത് മാത്രം സ്പ്ലിട്ടായിട്ട് നിൽക്കണം. എൻ്റെ മുടിയിൽ വരാത്ത സാധനങ്ങളൊന്നും ഇല്ല എന്നുള്ളു, പക്ഷെ ഇപ്പം അതൊക്കെ ആയിട്ടുണ്ട്. കട്ട് ചെയ്ത് നിങ്ങൾ എപ്പോഴും റെഗുലറായിട്ട് ട്രിം ചെയ്യുക, റെഗുലറായിട്ട് ട്രിം ചെയ്യുമ്പോഴേക്കും ഇങ്ങനത്തെ സ്പ്ലിട്ടൻസൊക്കെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് പറ്റും. ഇനി നമുക്ക് എങ്ങനെയാണ് സ്പ്ലിട്ടൻസ് മാറ്റാന്ന് പറയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ ഹെയറിന് നല്ല മോയ്സ്ചർ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ല മോയ്സ്ചർ റിച്ച് ആയിട്ടുള്ള പാക്കുകൾ ട്രൈ ചെയ്യാം. ബനാന എഗ് പാക്ക് ട്രൈ ചെയ്യാം, എഗ് ഹണി പാക്ക് ട്രൈ ചെയ്യാം, ഗ്ലിസറിൻ വെച്ചിട്ടുള്ള പാക്ക് ട്രൈ ചെയ്യാം, പിന്നെന്താ പാൽപ്പൊടിയുടെ പാക്ക് ട്രൈ ചെയ്യാൻ പറ്റും. അല്ലാതെ കടകളിൽ നിന്ന് മേടിക്കുന്ന പാക്ക് ട്രൈ ചെയ്യാം, അലോവേറയുടെ ജെല്ല് ട്രൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് ഓയിൽസ് ട്രൈ ചെയ്യാം, ആർഗൻ ഓയിൽ, അതുപോലെ ആൽമണ്ട് ഓയിൽ, അല്ലെങ്കിൽ ഹൊഹോബ ഓയിൽ, അങ്ങനെയുള്ള ഓയിൽസൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇതൊന്നും അല്ലെങ്കിൽ വേറെ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ഇത് നമ്മൾ ഞാൻ അത്ര സജസ്റ്റ് ചെയ്യുന്ന മെത്തേഡ് അല്ല, നിങ്ങൾ പക്ഷെ ഒരു സലൂണിലൊക്കെ പോയിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഹെയർ ഡസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊസീജിയർ ഉണ്ട്. അതായത് നമ്മുടെ മുടി ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് മുടി ഇങ്ങനെ ചുറ്റി ചുറ്റി പിടിച്ചിട്ട് ആ ചുറ്റി നിൽക്കുന്ന സംഭവങ്ങൾ ഇങ്ങനെ കത്രിക വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. നമ്മൾ തന്നെ കട്ട് ചെയ്താൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് വരുമെന്നുള്ള എനിക്കറിയില്ല. നിങ്ങൾക്ക് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ പറ്റുമായിരിക്കും, പക്ഷേ ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യില്ല വീട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതെങ്കിലും സലൂണിൽ പോവാണെങ്കിൽ അവരങ്ങനെ ചെയ്ത് തരലുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഇങ്ങനെ കണ്ടതാട്ടോ, എനിക്കിത് ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല, പക്ഷെ ഇങ്ങനെ കണ്ടു, കാൻഡിൽ ബേണിംഗ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അതായത് മുടി ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് മുടിയുടെ സ്പ്ലിട്ടൻസ് ഉള്ള ഭാഗം കാൻഡിൽ വെച്ച് ഇങ്ങനെ തീ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ എന്താ പ്രശ്നം, അപ്പോൾ എന്താ പറ്റണതെന്ന് വെച്ചാൽ മുടിയുടെ അറ്റം നമ്മൾ മുടി ബേണാകുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കരിഞ്ഞ് വരില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ സ്പ്ലിട്ട് ആവില്ല എന്നാണ്, അതായത് അവിടെ ലോക്കായിട്ടിരിക്കുന്നു. പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്യരുത്, മുടിയിൽ തീ വന്നു കഴിഞ്ഞാൽ പടങ്ങെന്ന് പറഞ്ഞ കത്തിപ്പോവും. അതുകൊണ്ട് ഇത് ഒരിക്കലും ട്രൈ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഞാൻ പഠിച്ച ടൈമിൽ കണ്ടിരുന്നു. ഓക്കെ, അതായത് ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത ടൈമിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു മാത്രം, പക്ഷെ അങ്ങനെ ചെയ്ത്. ഞാൻ പണ്ട് ഇങ്ങനെ മുടി കൊഴിഞ്ഞു പോകണ മുടി പണ്ടൊക്കെ ഉണ്ടല്ലോ, നമുക്കിങ്ങനെ എന്താ കറണ്ട് കേട്ടിട്ടുണ്ടായിരുന്നില്ലേ ഒരു സമയത്ത്, അതായത് ഇത്ര ടൈം തൊട്ട് ഇത്ര ടൈം വരെ. അപ്പോൾ ഇങ്ങനെ മുടി കൊഴിയണ മുടി ഞാൻ ഇങ്ങനെ മെഴുകുതിരിയിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പിടിക്കുമായിരുന്നു. അപ്പോൾ അതിങ്ങനെ കത്താണ് കത്താണ് നല്ല രസമല്ലേ. അപ്പോൾ നല്ല പെട്ടെന്ന് മുടിക്കൊക്കെ തീ പിടിച്ചാൽ കത്തി പണ്ടാരാണ് ഇപ്പോൾ, അതുകൊണ്ട് അതൊന്നും ട്രൈ ചെയ്യരുത്. പിന്നെ നിങ്ങൾക്ക് ഹെയർ സിറംസ് യൂസ് ചെയ്യാം. ഹെയർ സിറംസ് നമ്മുടെ മുടിയുടെ തുമ്പിലിടുന്നത് തന്നെ ഈ സ്പ്ലിട്ടൻസിന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നല്ലതാണ്, അതുപോലെ മുടി നല്ല സിൽക്കി ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വന്നിട്ട് ഇങ്ങനെ സ്പ്ലിട്ടൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ സ്പ്ലിട്ടൻസ് നിങ്ങൾ ഭയങ്കരമായിട്ട് സ്പ്ലിട്ട് ചെയ്ത് കളയരുത്. പണ്ട് എനിക്കുണ്ടായിരുന്ന ഒരു ശീലമാണ്, സ്പ്ലിട്ടൻസ് കാണുമ്പോൾ ഞാൻ അതിങ്ങനെ ഇപ്പോഴും ഇടയ്ക്ക് എനിക്ക് ഇങ്ങനെ വലിച്ച് കളയാൻ തോന്നും. അപ്പോൾ അതിങ്ങനെ വലിച്ച് കളയുമ്പോൾ എനിക്ക് എന്ത് സന്തോഷം കിട്ടണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എനിക്കങ്ങനെ വലിച്ച് കളയാനൊരു ടെൻഡൻസി വരും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫുൾ സ്ട്രാൻസിൻ്റെ കാര്യത്തിൽ തീരുമാനമായെന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. പിന്നെ നിങ്ങൾ റെഗുലറായിട്ട് ഷാമ്പൂ ചെയ്യണവരാണെങ്കിൽ ഷാമ്പൂ ചെയ്യരുത്. നിങ്ങൾക്കിപ്പോൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യണമെന്ന് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഷാമ്പൂ സെലക്ട് ചെയ്യുക, അതല്ലെങ്കിൽ നോർമൽ പ്ലെയിൻ വാട്ടർ കൊണ്ട് വാഷ് ചെയ്തിട്ട് കണ്ടീഷണർ മാത്രം ഇടാം. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഡെയിലി ഷാമ്പൂസ് യൂസ് ചെയ്യണം, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഷാമ്പൂസ് യൂസ് ചെയ്യണത് മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കും, സ്പെഷ്യലി നമുക്ക് സ്പ്ലിട്ടൻസ് വരാനൊക്കെ കാരണമാകും. പിന്നെ നിങ്ങൾ റെഗുലറായിട്ട് ട്രിം ചെയ്യാനായിട്ട് നോക്കാം മുടിയുടെ തുമ്പ് വെട്ടാം. അതിപ്പോൾ നിങ്ങൾ സലൂണിൽ തന്നെ പോയി വെട്ടണമെന്നൊന്നുമില്ല, അല്ലാതെ നിങ്ങളുടെ മുടി പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ എവിടെയൊക്കെ സ്പ്ലിട്ടൻസ് ഉണ്ടോ ആ ഭാഗമൊക്കെ ഇങ്ങനെ ഒന്ന് വെട്ടിക്കളയാം. പിന്നെ വൈഡായിട്ടുള്ള കോമ്പ് യൂസ് ചെയ്യുക, വൈഡ് ടൂത്തുള്ള കോമ്പ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരുപാട് ബ്രേക്കേജ് തടയാൻ പറ്റും, മുടിയുടെ സ്പ്ലിട്ടൻസൊക്കെ കൺട്രോൾ ചെയ്യാൻ നല്ലതാണ്. പിന്നെ നിങ്ങൾ ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈലുകൾ ചെയ്യാണ്ടിരിക്കുക. അങ്ങനെ ടൈറ്റ് ആയിട്ട് ചെയ്യുമ്പോഴും അതുപോലെ നനഞ്ഞിട്ടുള്ള മുടി ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ സ്പ്ലിട്ടൻസ് വരാനുള്ള സാധ്യതയുണ്ട്. സോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, ഒരു ചെറിയൊരു ടോപ്പിക്കാണ്, അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയാസിൽ കൂടെ ഫോളോ ചെയ്യട്ടോ, ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഞാൻ ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു വ്ളോഗിംഗ് ചാനലുണ്ട്, സിംപ്ലി ഉണ്ണി വ്ളോഗ്സ് എന്നാണ് പേര്, അതും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു, ടേക്ക് കെയർ.